കടൽ തീരത്ത് ശവശരീരങ്ങൾ വന്നടിയുന്ന വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ തുടർച്ചയായ ദിവസങ്ങളിൽ ഒരേ സ്ഥലങ്ങളിൽ മൃതദേഹങ്ങൾ കരക്കടിയുമ്പോൾ ഒന്ന് ശ്രദ്ധ ചെലുത്തേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ 4 മാസത്തിനിടെ 5 മൃതദേഹങ്ങളാണ് കാസർഗോഡ് മംഗലാപുരം കടൽത്തീരങ്ങളിലായി കരക്കടിഞ്ഞത്. എന്നാൽ ആരെയും തിരിച്ചറിയാനും കഴിഞ്ഞിട്ടില്ല. പല മൃതദേഹങ്ങളും മരണത്തിനു പിന്നിൽ ദുരൂഹതയുണ്ടോ എന്ന് സംശയമുണർത്തുന്നതാണ് ഈയൊരു അന്വേഷണത്തിലേക്ക്. കഴിഞ്ഞ ആഗസ്റ്റ് 24 മുതൽ സെപ്റ്റംബർ 1 വരെയായി സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും അടക്കം 5 മൃതദേഹങ്ങളാണ് കാസർഗോഡ് മംഗലാപുരം തീരങ്ങളിലായി കരക്കടിഞ്ഞത്. ആഗസ്റ്റ് 30 മംഗലാപുരം പനമ്പൂർ കോസ്റ്റൽ സ്റ്റേഷൻ പരിധിയിൽ പുരുഷന്റെ മൃതദേഹം കരക്കടിഞ്ഞു. ഇതേ തീരത്ത് 31 അഴിമുഖത്തോട് ചേർന്നാണ് മറ്റൊരു മൃതദേഹവും കണ്ടെത്തിയത്. തൊട്ടടുത്ത ദിവസം സെപ്റ്റംബർ 1 ബേക്കൽ കോസ്റ്റൽ സ്റ്റേഷൻ പരിധിയിലെ ചിത്താരിക്കടപ്പുറത്ത് പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. മൃതദേഹങ്ങളിൽ ദുരൂഹത ഉളവാക്കുന്നതായിരുന്നു അന്നേ ദിവസം തന്നെ ഉള്ളാളിൽ കരക്കടിഞ്ഞ സ്ത്രീയുടെ ശരീരഭാഗം. അരയ്ക്ക് മുകളിൽ മുറിച്ചുമാറ്റിയ വിധത്തിലായിരുന്നു മൃതദേഹം. ഞങ്ങൾ മുമ്പൊക്കെ ഇങ്ങനെ ബോഡി കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പം അടുത്ത കാലത്തായിട്ട് ഇപ്പം ഈ വർഷം 2019 തന്നെ പിന്നെ 3-4 ബോഡി ഇങ്ങനെ കരക്കടിഞ്ഞു. അതിന് ആൾക്കാരില്ല, എവിടുന്നാണ് ഇത് വരുന്നതെന്ന് അറിയില്ല. അത് എവിടുന്ന വരുന്നത് എങ്ങനെയാണെന്നില്ല, ഒരു അധികൃത ഭാഗത്തു നിന്ന് ഒരു അന്വേഷണം എന്ന രീതിയിൽ നടത്താൻ കഴിയുന്നില്ല. മത്സ്യത്തൊഴിലാളികൾ അപകടത്തിൽപ്പെട്ടു പോയതാകാനുള്ള സാധ്യത തീരദേശ പോലീസ് തന്നെ തള്ളിക്കളയുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികൾ എപ്പോഴും നമ്മളുമായിട്ട് നല്ല ബന്ധത്തിലുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അപകടം ഏത് ഇപ്പോൾ മരണം ഉണ്ടെങ്കിൽ പോലും അപകട മരണത്തിലേക്ക് നയിക്കാവുന്ന സാഹചര്യമാണെങ്കിൽ പോലും നമ്മൾ ആ സമയത്ത് തന്നെ അറിയുകയും ചെയ്യും. നമ്മളതിനുള്ള ബാക്കിയുള്ള മെഷേഴ്സെല്ലാം നമ്മൾ ഫിഷറീസും ജില്ലാ പിന്നെ ഭരണകൂടമായിട്ടൊക്കെ ഇടപെട്ടിട്ട് ചെയ്തു വരുന്നുണ്ട്. അപ്പം അതിനുള്ള സാധ്യത കുറവാണ്. സംഭവത്തിലെ ദുരൂഹത കാട്ടി തീരദേശ പോലീസ് സുരക്ഷാ വിഭാഗങ്ങൾക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കും റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും അന്വേഷണത്തിൽ കാര്യമായ പുരോഗതിയില്ല. രാജ്യസുരക്ഷയിൽ തീരങ്ങൾക്കുള്ള പരിഗണന ചെറുതല്ല. അപ്പോഴും ഈ തീരങ്ങളിലടിഞ്ഞ മൃതദേഹങ്ങൾ ആരുടേത്, എപ്പോൾ, എങ്ങനെ, ഈ ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. ചെറിയ വിഷയമായി തള്ളിക്കളയാതെ കൃത്യമായ പരിഗണന വേണം ഇത്തരം സംഭവങ്ങളിൽ. ഇതിൻ്റെ ദുരൂഹത കൃത്യമായി അന്വേഷിക്കേണ്ടതുണ്ട്. കാസർഗോഡ് നിന്നും ക്യാമറമാൻ രഞ്ജിത്ത് മഞ്ഞിപ്പാടിക്കൊപ്പം ആനന്ദ് കൊട്ടില, 24.